ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു മുതിര പുളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നല്ല മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചൂട് ചോറിനൊപ്പം കഴിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിനാവശ്യമുള്ള മുതിര എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം മുതിര എടുത്തിരിക്കുന്നത്. കല്ലൊന്നുമില്ല, നല്ല മുതിര തന്നെയാണ്. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. മുളക് പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിരിക്കുന്നത്. പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്. അല്പം നാളികേരം എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കടുക് വറുത്തിടാനാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഉണ്ട്. നമുക്കിത് എങ്ങനെയൊന്ന് ഉണ്ടാക്കണം നോക്കാം. അപ്പോഴേക്കും നമുക്ക് മുതിരയൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഒന്ന് കളർ മാറുന്നവരൊന്ന് വറുത്തെടുക്കാം. മുതിര ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരും. ആ സമയം നോക്കിയിട്ട് ഓഫാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. നല്ല മണമൊക്കെ വരും. ആ സമയം നോക്കിയിട്ടാണ്, കണ്ടില്ലേ ഇതേപോലെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് കുക്കറിലോട്ട് ചേർക്കാം. തണുത്തതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിനൊപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. കുറച്ച് എരിവുള്ള മുളക് പൊടിയാണിത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമുള്ളിയിൽ ചേർക്കണ്ട, നിർബന്ധമൊന്നുമില്ല. അടച്ച് വെച്ചൊരു 4-5 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം കുറച്ച് ചേർക്കണമായിരിക്കട്ടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവില്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്, നല്ല ജീരകമാണ്. ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുതിര വെന്തോ നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു അല്പം എടുത്തിട്ട് ചെറിയ ജാറിലേക്ക് ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചൂടോടെ ഒരിക്കലും മിക്സിയിൽ ചേർത്ത് അരക്കരുത് കേട്ടോ. ഞാൻ ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ. തണുത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കറിയൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്, അരച്ച് ചേർക്കുന്നത്. ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് കട്ടിയാവരുത് കറി. ഒരൽപ്പം വെള്ളവും കൂടെ ജാറ് കഴുകിയത് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്തോളൂ. ഞാനൊരൽപ്പം ചേർത്തിട്ടുണ്ട്. പുളിയാണ്, പുളി പിഴിഞ്ഞതാണ്. അതും കൂടെ ചേർക്കാം. പുളി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. കൂട്ട് കുറയ്ക്കുക ചെയ്യാം. ഒരൽപ്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് ലൂസാവുന്നതായിരിക്കും നല്ലത് ഈ കറി. തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എരിവും ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ല മഴ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. നമുക്കിനി വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്.
രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ആറേഴ് ചെറിയുള്ളിയാണ് വെട്ടത്തിൽ തന്നെയാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് കളർ മാറുന്നവരൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് കറിയിലോട്ട് ചേർക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുതേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന് അടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.